2001 നവംബർ 20 ബൊംബനേര സ്റ്റേഡിയത്തിൽ 60,000-ത്തോളം കാണികൾ തടിച്ചുകൂടി. ഇന്നവർ അവരുടെ പ്രിയപ്പെട്ട ഡീഗോയ്ക്ക് ഒരു കളിക്കാരനെന്ന നിലയിലുള്ള യാത്രയയപ്പ് നൽകുകയാണ്. ബൊക്ക ജൂനിയേഴ്സിൻ്റെ സ്വന്തം സ്റ്റേഡിയത്തിൽ അർജന്റീനിയൻ ജേഴ്സി അണിഞ്ഞ ആരാധകർ തിങ്ങി നിറഞ്ഞു. ഒരൊറ്റ ജേഴ്സി മാത്രം നിറയുന്ന ഗ്യാലറി അത്ഭുത കാഴ്ചയായിരുന്നു. ദുഃഖവും സന്തോഷവും ഒരുപോലെ ആവേശിച്ച ആരാധകർ. കണ്ണീരും അഭിമാനവുമുണ്ട് ആ ഗ്യാലറിയിൽ. അർജന്റീനയുടെ പ്രിയ പുത്രൻ, ലോകത്തിന്റെ പ്രിയ ഫുട്ബോളർ ഇന്ന് കളിക്കളത്തോട് വിട പറയുകയാണ്. 2 ദശാബ്ദകാലം അർജന്റീനിയൻ ഫുട്ബോളിന്റെ പര്യായമായ മറഡോണ വിട പറയുന്നു. ആ കൊറിയ ശരീരത്തിന്റെ ചടുലതയും കൗശലവും നിറഞ്ഞ മാന്ത്രിക നീക്കങ്ങൾ ഇതാ കളിക്കളം വിടുന്നു. ചിലർ കരഞ്ഞു, ചിലർ അഭിമാനം കൊണ്ടു, മറ്റു ചിലർ നിശബ്ദരായി. മൈതാനത്ത് എല്ലാ കളിക്കാരും 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞു. തൻ്റെ മക്കളായ ഡാൽമയ്ക്കും ജിയാനിനയ്ക്കുമൊപ്പം മറഡോണ ഗ്രൗണ്ടിൽ പ്രവേശിച്ചു. ഹിഗിറ്റയെ പോലെയുള്ള ലാറ്റിൻ അമേരിക്കൻ പ്രതിഭകൾ ആ കളിയിൽ പങ്കുകൊള്ളാനെത്തിയിരുന്നു. കൊടിത്തോരണങ്ങളും പാട്ടുകളുമായി ഗ്യാലറികൾ ആർത്തു വിളിച്ചു. ഹിഗിറ്റയുടെ ഗോൾ പോസ്റ്റിലേക്ക് മറഡോണ ഒരു പെനാൽറ്റി എടുക്കുന്നു. ഒട്ടും വഴങ്ങാത്ത ശരീരം, എന്നാൽ കാലിൻ്റെ കൃത്യത വല കുലുക്കി. ഒരു സ്നേഹ ഗോൾ. ആഹ്ലാദത്തോടെ ഓടിയെടുത്ത മറഡോണ ഹിഗിറ്റയെ പുണർന്നു. മൈതാനമധ്യത്ത് നിന്ന് മറഡോണ പൊട്ടിക്കരഞ്ഞു. തൻ്റെ മക്കളെ പുണർന്നുകൊണ്ട് അദ്ദേഹം കാണികൾക്കു നേരെ കൈവീശി. അവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും കയ്യിൽ ചുംബിച്ചുകൊണ്ട് നന്ദി പറയണമെന്ന് മറഡോണയ്ക്ക് തോന്നി. ലോകത്തോടാകമാനം നന്ദി പറയണം. ഗ്യാലറിയുടെ നാലുപാടും തിരിഞ്ഞ് അദ്ദേഹം കാണികൾക്ക് തൻ്റെ സ്നേഹ ചുംബനങ്ങൾ എറിഞ്ഞുകൊടുത്തു. ഇതിനിടയിൽ ആരോ അദ്ദേഹത്തിന് ബൊക്കയുടെ ജേഴ്സി സമ്മാനിച്ചു. കടും നീല നിറത്തിൽ നെഞ്ചിനു കുറുകെ മഞ്ഞ വരയുള്ള ആ ജേഴ്സി അദ്ദേഹം അണിഞ്ഞു. യഥാർത്ഥത്തിൽ കളി അവസാനിപ്പിച്ച് നാളേറെയായിരുന്നെങ്കിലും കളിക്കളത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി ഇത്തരത്തിൽ അലങ്കൃതമായിരിക്കുമെന്ന് മറഡോണ കരുതിയിരുന്നില്ല. ഇതേ കാലയളവിൽ തന്നെയാണ് നാപ്പോളി മറഡോണയോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് 10-ാം നമ്പർ ജേഴ്സി ഒരു കളിക്കാരനു നൽകാതെ ഒരു ചരിത്രശേഷിപ്പായി സൂക്ഷിക്കാമെന്ന തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. മറഡോണ എന്ന ഫുട്ബോൾ പ്രതിഭയെ, അദ്ദേഹം ക്ലബിനു വേണ്ടി നടത്തിയ നേട്ടങ്ങളെ അവർക്കൊരിക്കലും മറക്കാൻ കഴിയുമായിരുന്നില്ല. ഇറ്റലിയിലെ ആ തെക്കൻ ജനതയുടെ അഭിമാനത്തിൻ്റെ പ്രതീകമായി വളരാൻ മറഡോണയ്ക്ക് കഴിഞ്ഞു. മറഡോണയുടെ യൗവനത്തിൻ്റെ ഏറിയ പങ്കും ചെലവഴിച്ചത് ആ ജനതയ്ക്കൊപ്പമായിരുന്നു. തൻ്റെ ജീവിത ആദർശങ്ങളുടെ പൂർത്തീകരണം നേടിയെടുത്തത് ആ തെക്കൻ ഇറ്റാലിയൻ ജനതയ്ക്കൊപ്പമായിരുന്നു എന്നത് മറഡോണയെയും അഭിമാനം കൊള്ളിച്ചു. മറഡോണയുടെ ആത്മാർത്ഥതയ്ക്ക് പകരമായി തങ്ങളുടെ പ്രിയപ്പെട്ട കളിക്കാരൻ ഉപയോഗിച്ചിരുന്ന പ്രശസ്തമായ ജേഴ്സി നമ്പർ മറ്റു കളിക്കാർക്ക് കൊടുക്കാതിരിക്കുമെന്ന പ്രഖ്യാപനം നാപ്പോളി ക്ലബ്ബ് നടത്തുകയായിരുന്നു. എന്നാൽ ആ തീരുമാനത്തിൽ ഫിഫ ഇടപെട്ടു. 10-ാം നമ്പർ ഒരൊറ്റ കളിക്കാരനിലേക്ക് ഒതുക്കിക്കളയുന്നതിനെ അവർ പ്രോത്സാഹിപ്പിച്ചില്ല. അങ്ങനെ ആ സ്നേഹാദരവിലും ഔദ്യോഗികതയുടെ കല്ലുകടി മറഡോണ അനുഭവിച്ചു. നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല കളിക്കാരനെ കണ്ടെത്തുന്നതിനുള്ള ഫിഫയുടെ അന്തർ നാടകങ്ങളായിരുന്നു മറഡോണയെ വേദനിപ്പിച്ച മറ്റൊരു സംഗതി. ആദ്യം മുതൽക്കു തന്നെ മികച്ച കളിക്കാരൻ പെലെയോ മറഡോണയോ എന്ന ചോദ്യത്തിനെ പ്രസക്തിയുണ്ടായിരുന്നുള്ളൂ. മറ്റു പ്രതിഭകളെയെല്ലാം പിന്തള്ളി ഈ രണ്ടു ലാറ്റിൻ അമേരിക്കൻ കളിക്കാരുടെ പേരുകൾ സജീവമായി നിലകൊണ്ടു. ഇന്റർനെറ്റ് വഴിയുള്ള ഗ്യാലപ്പോളാണ് ഫിഫ ആദ്യം പ്രഖ്യാപിച്ചത്. ഗ്യാലപ്പോൾ ആരംഭിച്ചപ്പോൾ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു മറഡോണയെ ആരാധകർ പിന്തുണച്ചത്. ഫിഫയുടെ അധികാരികൾ ആശങ്കപ്പെട്ടു. തങ്ങളുടെ അധികാരത്തിനു നേരെ എന്നും വാക്ചരങ്ങൾ തൊടുത്തുവിടുന്ന മയക്കുമരുന്നിൻ്റെ മായിക ലോകത്ത് അഭിരമിക്കുന്ന മറഡോണ ഈ നൂറ്റാണ്ടിലെ ഫുട്ബോളർ എന്ന ബഹുമതി ഏറ്റുവാങ്ങുന്നത് ഫിഫ അധികൃതരിൽ ചിലരെങ്കിലും ആഗ്രഹിച്ചിരുന്നില്ല. ഇത് ഫിഫയെ ഒരു തിരുത്തലിലേക്കാണ് കൊണ്ടെത്തിച്ചത്. എല്ലായ്പ്പോഴും എന്നതുപോലെ മറഡോണയുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ വീണ കരിനിഴലായിരുന്നു അത്. പ്ലെയർ ഓഫ് ദി സെഞ്ചുറിയല്ല, പ്ലെയർ ഓഫ് ദി ഡീക്വേഡ് എന്നാണ് തങ്ങൾ ഉദ്ദേശിച്ചതെന്നും
അച്ചടി പിശകുമൂലമാണ് മാർച്ച് സംഭവിച്ചതെന്നുമുള്ള അവിശ്വസനീയമായ വിശദീകരണമാണ് ഫിഫയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്റർനെറ്റിലൂടെ നടക്കുന്നത് ജനപ്രിയ താരത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടിംഗ് ആണെന്നും വിദഗ്ധ സമിതി മറ്റൊരു തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് എന്നും ഫിഫ പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റ് വോട്ടിംഗിൽ 53.6% വോട്ട് നേടി മറഡോണ ഒന്നാമതെത്തിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്ന പെലയ്ക്ക് 18.53% വോട്ട് മാത്രമാണ് ലഭിച്ചത്. ഫിഫയുടെ വിദഗ്ധ സമിതിയുടെ വോട്ടിങ്ങിലാവട്ടെ പെലയ്ക്ക് 72.75% വോട്ട് ലഭിച്ചു. മറഡോണയ്ക്കാകട്ടെ 6% വോട്ട് നേടാനേ കഴിഞ്ഞുള്ളൂ. 2000 December 11 റോമിൽ വെച്ചായിരുന്നു അവാർഡ് ദാന ചടങ്ങും. തിരഞ്ഞെടുപ്പിലെ അന്തർനാടകങ്ങളും നീതികേടുകളും മറഡോണയെ ചൊടിപ്പിച്ചിരുന്നു.